ഇത് ഓൾഡ് വൺ ചാനലിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്, അതുപോലെ തന്നെ പുതിയ വീഡിയോ ആണ്. സോ ടുഡേ ബേസിക്കലി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള സ്ഥലമാണ്, ഹോം ടൗണിൽ തന്നെ ഉള്ള സ്ഥലമാണ്. സോ അവിടെ ചുമ്മാ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, സൺറൈസ് കാണാൻ വേണ്ടി വന്നാണ്. സോ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി. ഇപ്പോൾ ടൈം ഒരു 6:40 സംതിങ് ആയി, വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ അടിപൊളിയാണ്, പോയി തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് അങ്ങോട്ട് കയറാനൊക്കെ ഉണ്ട്, ഇനിയും കുറച്ച് പോകാനൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഞാൻ എപ്പോഴും വരുന്ന പോലെ നല്ല, ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കത്തിച്ചിരിക്കണ്, അതിനിപ്പോൾ സമ്മറൊക്കെ അല്ലേ. സോ അങ്ങനെ അതുകൊണ്ടാണ് കത്തിച്ചിട്ടൊക്കെ ഇട്ടിങ്ങനെ. സോ അടിപൊളി സ്ഥലമാണ്, ഞാൻ ഈവനിങ് ആണ് അവിടെ കൂടുതൽ, മോർണിംഗ് ആദ്യമായിട്ട് അവിടെ വരുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് വിളിച്ച് സത്യം പറയുകയാണെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ. സോ നൈസ് സ്പോട്ടാണ്, അടിപൊളിയാണ് വന്നിരിക്കാൻ. ഞാനും ഫ്രണ്ട്സൊക്കെ ആദ്യം വന്നിരിക്കാറുള്ള സ്ഥലമാണ്. സോ അതിൻ്റെ മേലേക്ക് ഒരു മോർണിംഗ് വരണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. സോ എന്തോ ടൈം കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങി. അതോടെ ഫുള്ള് കത്തിച്ചിരിക്കും. ആദ്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് മൂടാണ്. ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു മൺസൂൺ സീസണിലൊക്കെ പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പായിരിക്കും, അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ സമ്മറായില്ലേ, സമ്മറായി കഴിഞ്ഞാൽ തന്നെ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങി, പിന്നെ ആൾക്കാർ കത്തിച്ചു തുടങ്ങി. മെയിൻ കാര്യം അത്, ആൾക്കാർ കത്തിച്ചു വെക്കും മൊത്തം. നമ്മൾ കാടിൻ്റെ ചെറുതായിട്ടുള്ളിലേക്ക് എത്തി. പുറത്ത് സൺലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് അധികം വെളിച്ചമൊന്നും അറിയത്തില്ല. അവിടെ ടൈമൊക്കെ ഇപ്പോൾ ഒരു 6:45 6:50 ഒക്കെ ആയി. ഇവിടത്തൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസൊക്കെയാണ്, ഈ റബ്ബർ തൊടി പോലെ ആൾക്കാരുടെ അവിടുത്തെ. സോ യെസ്, വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ്. സോ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ഉറപ്പില്ല, മേ ബി വിൽ ഫ്യൂച്ചറിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. സോ ഞാൻ ഇങ്ങനെയാണ്. സോ നമ്മൾ പകുതി എന്ന് പറയാൻ പറ്റില്ല, ഏറെക്കുറെയൊക്കെ എത്തിക്കഴിഞ്ഞു. ഫസ്റ്റ് ഇതോടെ ഒരു മലയുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞു. അതിന് മേലെ പോകണം, അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങോട്ട് പോകണം. സോ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി സ്റ്റീപ്പാണ് സംഭവം. നമ്മളിനി അതിലൂടെ വേണം പോയിട്ട് പോകാൻ. സോ വെയിറ്റ്. സോ ഞങ്ങൾ നമ്മൾ ഫസ്റ്റത്തെ മലൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സണ്ണൊക്കെ റൈസ് ചെയ്ത് തുടങ്ങി, സൺറൈസൊക്കെ വന്ന്, ആദ്യം നോക്കി കാണാൻ പറ്റി ആ ഭാഗത്തി. ആ കാണുന്ന മലയൊക്കെ നൈസാണ്, കുറച്ച് വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ പോയിരിക്കാനൊക്കെ. പക്ഷെ കുറച്ച് മേലെ കയറി പോകണമെന്ന് മാത്രം, നമുക്ക് പോവാം. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടുത്തെ ഒരു മലയുണ്ട്, അതിൻ്റെ മേലേക്ക് പോകണം, അങ്ങോട്ട് പോകണം പറഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ ഒരു പഴയൊരു ചരിത്രമൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്, അതാ കാണുന്നത്. ആ കാണുന്ന നിങ്ങൾക്ക് എങ്ങനെ കാണണമെന്ന് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് അടുത്ത് പോയി ഷൂട്ട് ചെയ്താൽ ഞാൻ തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇതെന്താണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു നോളജ് ഒന്നുമില്ല. ഞാനിവിടെ കുറേ കാലമായിട്ട് കാണുന്ന സംഭവമാണ്. പണ്ട് ആരുണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്, ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടോ. കാണാൻ പറ്റുന്നോന്ന് അറിയത്തില്ല, അതിന് വെയിൽ അടിച്ചിട്ടാണ്. സോ കണ്ടോ, ഇവിടെ എങ്ങനെ ഒരു സെറ്റപ്പാണ്, എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാതെ. പണ്ടുള്ള മനുഷ്യന്മാർ
ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് സംഭവം. എല്ലാവരും ഇത്ര വലിയ കല്ലൊക്കെ ആര് പൊക്കി വരയ്ക്കാനാണ്, ആർക്കും പറ്റത്തില്ല. സോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്യും. പറഞ്ഞാൽ ഞാൻ പറയണം, വോയിസ് കേൾക്കുന്നുണ്ടോ എന്നാണ് കറക്റ്റായിട്ട് അറിയാത്തൊരു കാര്യം. എന്താ പറഞ്ഞാൽ വോയിസ് ബ്രേക്ക് ആവും നിറയെ സാധ്യത ഉണ്ട്. ഒന്നാമത്തെ തന്നെ മൈക്ക് പോലും ഇല്ല, ഫോണിൻ്റെ ഇതിൽ എങ്ങനെ ക്യാച്ച് ചെയ്യുന്ന പോലും എനിക്കറിയത്തില്ല. മലയ്ക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ, അതിൻ്റെ മല പോയിരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കാം. സോ ഫൈനലി നമ്മൾ കുറേ നേരമായിരുന്നു ഇത് മലയിൽ കയറുന്ന ഡൗട്ടായിരുന്നു. ഇവിടെ കുറേ മലകളുണ്ട്. ആ കാണുന്നത് അവിടെ ഒരു മലയുണ്ട്, പിന്നെ അവിടെ കാണാണ്. അങ്ങനെ നോക്കിയാൽ കറക്റ്റ് അറിയത്തില്ല, പക്ഷെ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഇതേ കയറുന്നത്, കുറച്ചും കൂടി കയറാനുണ്ട്. ഇത് കാണുമല്ല, കുറച്ചൊക്കെ സ്റ്റീപ്പാണ്. സോ അതിൻ്റെ മേലെ കയറാന്നാണ് പ്ലാന്. അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്, നമുക്ക് എത്ര കാണാൻ പറ്റും അറിയത്തില്ല, കാണാൻ പറ്റത്തില്ല. സോ ഞാൻ വേറെ രീതിയിൽ കാണാൻ പറ്റും. അടിപൊളി സൺറൈസ് ആണ് സംഭവം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. സോ നമ്മൾ വീണ്ടും വീണ്ടും കയറി തുടങ്ങി. നല്ല കാറ്റാണ്. എൻ്റെ വോയിസ് എങ്ങനെ കേൾക്കുന്നു എനിക്ക് തോന്നുന്നില്ല, കേൾക്കും. നല്ല ബ്രേക്ക് ആവും, സംഭവം കൊള്ളാം. അവിടെ ഒരു മല ഉണ്ട്, അതിൻ്റെ മല പോയിരിക്കാന്ന പ്ലാനിങ്. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്, പ്രതീക്ഷയൊക്കെ അടിപൊളിയാണ്. അതിങ്ങനെ കാണാം. ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് അതാ കാണുന്ന അവിടെ നിന്ന് വന്നാണ് ആ കാട്ടിൽ കൂടെ ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ എത്തിപ്പോ. സോ നല്ലൊരു സൺറൈസ് ആണ്. ഞാൻ എത്രയ്ക്ക് ഉദ്ദേശിച്ചു, ഞാൻ ഈവനിങ് കൂടെ കുറേ വന്ന് ഇരുന്നിട്ടുണ്ട്. സോ എനിക്ക് ഇവിടുത്തെ ഒരു വ്യൂവും ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് വന്നതല്ല, പ്രത്യേകിച്ച് വലിയ സ്പോട്ടൊന്നും പറയാനൊന്നുമില്ല. ഇവിടെ സംഭവം നൈസാണ്, നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. സോ എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി മൈക്ക്, മൈക്കൊന്നും കയ്യിലില്ല വേറെ. സോ ഫോണിൽ ഇപ്പോൾ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിരിക്കുന്നൊക്കെ അറിയാം. ബട്ട് ഐ വിൽ ഡു. സോ ആ കാണുന്ന വഴി നമ്മൾ നമ്മൾ നടന്ന് 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 പോകുന്നത്. ഈ മലേൻ്റെ ഇപ്പോൾ തന്നെ ചേരിയിടും. അവിടെ ഒരു മലയുണ്ട്, അവിടെ നൈസാണ് ഇരിക്കാനൊക്കെ. അപ്പോൾ അവിടെ പോയി കുറച്ച് ഇരിക്കാൻ വിചാരിച്ച് കുറച്ച് നേരം നടന്ന്. സോ അങ്ങനെ നടക്കുന്ന ശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ടയേർഡാണ്. അവിടെ പോയി കുറച്ച് വെള്ളം കുടിച്ചിരിക്കുക. നെക്സ്റ്റ് ഗോ. നമ്മൾ ചുമ്മാ അങ്ങനെ കയറി തുടങ്ങി. ഇതിലൂടെ ഇങ്ങനെ നടന്ന് 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 ആ സൈഡിലോട്ട് പോകണം. സോ പാത കുറച്ച് കുഴപ്പമാണെങ്കിൽ കൂടി സോ ഓക്കെ. ഇവിടെ ആൾക്കാർ കത്തിച്ചിട്ടതുകൊണ്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യൂ
സോ വി ഡിസൈഡഡ് ടു ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് സോ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു സോ വെയിലിൻ്റെ ചൂടൊക്കെ തുടങ്ങി സമ്മറൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇനിയൊന്നും രാവിലത്തെ ഒരു തണുപ്പൊക്കെ ആ നേരത്തെ ഉണ്ടാവുള്ളൂ ഒരു 7 മണി വരെയൊക്കെ തന്നെ ഉണ്ടാവും സോ അതൊക്കെ കഴിഞ്ഞ് സോ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് വ്ളോഗിങ്ങൾ ഈ വീഡിയോകൾ കാണുമ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കണം അതുമാത്രമേ എനിക്കറിയാം സോ എല്ലാവരും കാണണം ഓക്കെ യെസ് വി ആർ ഗോയിങ് നോവേർ